പാർട്ടി പുനഃസംഘടനയ്ക്ക് പിന്നാലെ കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടനയും ഉടൻ. രാം മാധവ്, മുരളീധര റാവു എന്നിവരടക്കമുള്ള അഞ്ചിലധികം പുതുമുഖങ്ങൾ നരേന്ദ്രമോദി മന്ത്രിസഭയിൽ എത്തുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. മന്ത്രിസഭയിലെ കേരളത്തിന്റെ പ്രാതിനിധ്യം രണ്ടായി ഉയർത്താനുള്ള നിർദ്ദേശവും പരിഗണിക്കുന്നുണ്ട് എന്നാണ് വിവരം. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലും മാറ്റങ്ങളുണ്ടാകും. 24 എക്സ്ക്ലൂസീവ്. മാർച്ചിൽ പാർട്ടി മന്ത്രിസഭാ പുനഃസംഘടനകൾ ഒരുമിച്ച് നടത്താനായിരുന്നു ബിജെപിയിലെ ധാരണ. കൊറോണ വ്യാപനം മൂലം പക്ഷേ അതിന് സാധിച്ചില്ല. പുതിയ സാഹചര്യത്തിൽ ഇനി കാലതാമസമില്ലാതെ മന്ത്രിസഭാ പുനഃസംഘടനയും പൂർത്തീകരിക്കാനാണ് തീരുമാനം. അന്ന് നിശ്ചയിച്ച രീതിയിലാകില്ല പക്ഷേ മന്ത്രിസഭാ പുനഃസംഘടന യാഥാർത്ഥ്യമാക്കുക. നിർമ്മലാ സീതാരാമൻ അടക്കമുള്ള ഏതാനും മന്ത്രിസഭാംഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഇപ്പോഴത്തെ ആലോചനയനുസരിച്ച് രണ്ടു വനിതകൾ ഉൾപ്പെടെ അഞ്ചു മന്ത്രിമാർ ബിജെപിയിൽ നിന്നും ഒരംഗം ജെഡിയുവിൽ നിന്നും ഉടൻ സത്യവാചകം ചൊല്ലും. പുതുതായി സത്യവാചകം ചൊല്ലുന്ന അംഗങ്ങളുടെ എണ്ണം എട്ടുവരെയായും ഉയർന്നേക്കും. പാർട്ടി പുനഃസംഘടനയുടെ ഭാഗമാകാതിരുന്ന റാം മാധവും മുരളീധർ റാവും മീനാക്ഷി ലേഖിയുമാകും മന്ത്രിസഭാംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ആദ്യ പേരുകാർ. കേരളത്തിന്റെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ രണ്ടാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആലോചനയും ഉപേക്ഷിച്ചിട്ടില്ലെന്ന് പ്രമുഖനായ ബിജെപി നേതാവ് വിവരിച്ചു. നിലവിലുള്ള മന്ത്രിസഭാംഗങ്ങളിൽ മൂന്ന് പേരെങ്കിലും പുറത്തുപോകും. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലും പുനഃസംഘടന കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.